ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് പോവുകയാണ് വയനാട്ടിൽ ഇന്ന് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഹർത്താൽ ആണ് ആറു മണി മുതൽ ആരംഭിച്ചിട്ടുണ്ട് ചുരുൽമലം ഉണ്ടാക്ക ഉരുൾപൊട്ടലിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് ഹർത്താൽ വൈകിട്ട് ആറുവരെ ഹർത്താൽ തുടരും കേന്ദ്ര സഹായം ലഭിക്കാത്തതിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മേഘാ മാധവൻ ഇപ്പോൾ ഹർത്താലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മേഘ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാവ്യ ഒരു വലിയ ലക്ഷ്യമുണ്ട് എൽ ഡി എഫിന് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തതുമായി ബന്ധപ്പെട്ട് അർഹതപ്പെട്ടതാണ് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത് പക്ഷേ അവകാശപ്പെട്ടതുപോലും അനുവദിക്കില്ല എന്ന ക്രൂരമായ അവഗണന തുടരുന്നു ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും ഈ ഒരു സമരം പ്രക്ഷോഭം ഏറ്റെടുക്കാനുള്ള സി പി ഐ തീരുമാനം നേരത്തെയും ആ നിലയ്ക്കുള്ള പ്രക്ഷോഭം നമ്മൾ വയനാട്ടിൽ കണ്ടു അതിന്റെ ഒരു തുടർ തീരുമാനങ്ങളുടെ ഭാഗമായി വേണ്ട ഇന്നത്തെ ഹർത്താലിനെ കണക്കാക്കാൻ മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഈ വിധമുള്ള സമരപരിപാടികൾക്ക് തീരുമാനമുണ്ടോ ആ കാവ്യ ഏകദേശം രണ്ടു മാസത്തിലധികമായി കേരളം ഈ ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിച്ചിരുന്നു എന്നാൽ പൂർണ്ണമായ അവഗണനയാണ് തുടക്കം മുതൽ കേന്ദ്രം കേരളത്തോട് കാണിച്ചത് നമുക്കറിയാം പല വിഷയങ്ങളിലും കേരളത്തോട് കേന്ദ്ര അവഗണന തുടരുകയാണ് അതിനു പിന്നാലെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നമ്മൾ നേരിട്ടത് ആ ദുരന്തത്തിൽ സഹായം ഇപ്പോഴും വൈകുന്നു അതിനു പിന്നാലെയാണ് ദേശീയ ദുരന്തമാക്കി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന കേന്ദ്ര തീരുമാനം വരുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഒപ്പം യു ഡി എഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹർത്താൽ പൂർണ്ണമാണ് അന്തർ സംസ്ഥാന വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് രാവിലെ ആറു മണിക്കാണ് ഹർത്താൽ ആരംഭിച്ചത് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഹർത്താലിനോട് ഉള്ളത് പൂർണ്ണമായും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു എന്നാൽ അവശ്യ സർവീസുകളെ നിലവിൽ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വയനാടിൻ്റെ വലിയൊരു ജനറോഷം തന്നെയാണ് നമുക്ക് ഈ ഹർത്താൽ ആരംഭിച്ച് ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് വയനാട്ടിലെ ജനത പൂർണ്ണമായും വലിയ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്രസഹായം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ഉൾപ്പെടെ കഴിഞ്ഞിരുന്നത് എന്നാൽ കേന്ദ്രം പൂർണ്ണ അവഗണനയാണ് വയനാടിനോട് കാണിക്കുന്നത് ദുരിതം ദുരിതബാധിതരോട് കാണിക്കുന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധം നിലവിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഹർത്താലിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് വയനാട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ കേരളം എന്നതുൾപ്പെടെയുള്ള പ്രതികരണം പലയിടങ്ങളിൽ നിന്നായി ഉയരുന്നുണ്ട് കാരണം പല സംസ്ഥാനങ്ങളെയും പരിഗണിക്കുമ്പോൾ കേരളത്തിനോട് ഒരു ചെറിയൊരു ദയ പോലും കേന്ദ്ര സർക്കാർ കാണിക്കുന്നില്ല അതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ കുറെ ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദുരിതബാധിതർ വലിയ തരത്തിൽ പുനരധിവാസം ഇവിടെ കേരള സർക്കാർ നടപ്പിലാക്കുന്നു കേരളം സർക്കാരിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ തന്നെയും ഈ കേന്ദ്ര സഹായം കാത്തുനിൽക്കാതെ തന്നെ ആളുകളെ പുനരധിവസിപ്പിക്കുകയാണ് എന്നാൽ കേന്ദ്രം അതിനെ എല്ലാം വിലങ്ങുവെക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ദേശീയ ദുരന്തമാക്കി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം കെ തോമസ് അറിയിച്ചെങ്കിലും അതിനോട് പൂർണ്ണമായും അവഗണനയാണ് കേന്ദ്രം കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളം എന്നാണ് ഇന്ത്യയിലല്ലേ എന്നതുൾപ്പെടെയുള്ള പല ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും ഈ ഹർത്താൽ ആരംഭിച്ച് ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ പൂർണമായും ജനങ്ങൾ ഇതിനോട് പോസിറ്റീവായി തന്നെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം വലിയ തരത്തിലുള്ള ജനരോഷം ഇവിടെ ഇവിടത്തുകാർക്കുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മോദി ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തി ദുരിതബാധിതരെ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള വീഡിയോ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു ദുരിതബാധിതരുടെ അടുത്തു നിന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്നു അതിന് വലിയ സ്വീകാര്യതയും കിട്ടി അപ്പോഴും വയനാടും കേരളവും പ്രതീക്ഷിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ദുരിതബാധിതർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏതെങ്കിലും ഒരു സമീപനം ഉണ്ടാകും എന്നതാണ് എന്നാൽ അത് വെറും വീഡിയോയിലും ദൃശ്യങ്ങളും മാത്രം ഒതുങ്ങുന്നതായിരുന്നു എന്ന് പിന്നീടുള്ള പ്രതികരണങ്ങളിൽ നിന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും അതുൾപ്പെടെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വളരെ ഗൗരവമായി തന്നെയാണ് ഈ പൊതുജനം ഈ വിഷയത്തെ നിലവിൽ നോക്കിക്കാണുകയും ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ രീതിയിലും ഹർത്താലിനോട് പൂർണ്ണ പിന്തുണ നൽകുകയാണ് വയനാട് ആ പൂർണ്ണ പിന്തുണയ്ക്കുള്ള മറ്റൊരു കാര്യം എന്ന് കൂടി പറയുന്നത് മേഘ ഇപ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര സഹായം വൈകുന്നു എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിനോട് ഈ വകയിലുള്ള നിലപാടുകൾക്ക് കൂടെ പിടിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന സംസ്ഥാന ബി ജെ പി അടക്കമുള്ളവരുണ്ടല്ലോ അവരുടെയൊക്കെയും പ്രതികരണം സംസ്ഥാനത്തിൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ട് ഉണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറയൂ എന്ന നിലയ്ക്കുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് ആ നിലയിൽ നിരവധിയായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ സർക്കാർ സംസ്ഥാന സർക്കാർ സഹായിക്കുന്നില്ല എന്നതടക്കമുള്ള അടക്കമുള്ള വ്യാജ പ്രചാരണങ്ങൾ ഉണ്ട് പക്ഷേ തുടക്കം മുതൽ ഇങ്ങോട്ട് താൽക്കാലിക പുനരധിവാസം നിശ്ചയിച്ചതിനും നേരത്തെ പൂർത്തിയാക്കി സ്ഥിര പുനരധിവാസത്തിലേക്ക് വളരെ പെട്ടെന്ന് കടക്കാൻ സംസ്ഥാന സർക്കാരിനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതുപോലെ തന്നെ അവസാനത്തെ ദുരന്ത പൂർണ്ണമായും സംരക്ഷിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി എൽ ആഹ്വാനം ചെയ്യുന്ന ഈ സമരങ്ങൾക്കുള്ള ജനങ്ങളുടെ പിന്തുണയെ കാണേണ്ടതില്ലേ കാവ്യ തീർച്ചയായും അതായത് നമുക്കറിയാം തുടക്കം മുതൽ അതായത് ദുരിതം ഉണ്ടായതിനു പിന്നാലെ തന്നെ ദുരന്തമുഖത്ത് തന്നെ കൃത്യമായി തന്നെ സർക്കാർ ഇടപെട്ടിരുന്നു ആ സമയം അവിടെ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട സഹായം അത് കൃത്യമായി എത്തിച്ചു അതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടിരുന്നു സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസം മുടങ്ങാൻ പാടില്ല എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് ആദ്യം കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നു അതിന് പിന്നാലെ പതിയെ െ ഓരോ ആളുകളെയും കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികളാണ് കേരള സർക്കാർ കൈക്കൊണ്ടത് എന്നാൽ ആ സമയം മുതൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ആണെങ്കിലും ഒരു സഹായവും നൽകാതെ തന്നെ കേരള സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലുള്ള മറുപടികളും പരാമർശങ്ങളുമാണ് നടത്തിയിരുന്നത് നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് മൊത്തത്തിൽ നൽകുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം എടുത്താൽ പോരെ എന്ന തരത്തിലുള്ള മറുപടികൾ കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ബി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും നമ്മൾ കണ്ടതാണ് അത് വയനാട് സഹായമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രതികരണം ഉൾപ്പെടെ കെ സുരേന്ദ്രൻ നടത്തിയിരുന്നു എന്നാൽ അതിന്റെ വിവരങ്ങൾ പിന്നീട് കൃത്യമായി തന്നെ പുറത്തു ചെയ്തു വയനാടിന് മാത്രമായി കേന്ദ്രം ഒന്നും നൽകിയില്ല എന്ന ാണ് വാസ്തവം എന്നാൽ കേരളം അതിന് കാത്തു നിൽക്കാതെ തന്നെ ദുരിതബാധിതരെ നിലവിൽ പുനരധിപ്പിക്കുന്നു സഹായിക്കുന്നു അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു അതുകൊണ്ട് കേരള സർക്കാരിനുള്ളൊരു പിന്തുണ കൂടിയാണ് ഇതിനെ കാണേണ്ടത് കാരണം പൊതുജനങ്ങൾ ആ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു രാവിലെ മുതൽ തന്നെ ഒരു കടകളും തുറന്ന് പ്രവർത്തിക്കുന്നില്ല വാഹനങ്ങളും സർവീസ് നടത്തുന്നില്ല അന്തർ സംസ്ഥാന ബസ്സുകൾ മാത്രമാണ് നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വയനാടിന്റെ പ്രയാസം എന്നത് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേന്ദ്രത്തെ അറിയിക്കുന്നതാണ് കേരളം കേന്ദ്രത്തെ അറിയിക്കുന്നത് താണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പരിഗണന പോലും കേരളത്തോട് നൽകുന്നില്ല ഈ മുണ്ടക്കൈ ദുരന്തത്തിന് മുൻപേ തന്നെ കേന്ദ്രം പല വിധത്തിലായി കേരളത്തെ സാമ്പത്തികമായി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഈ ദുരിതം വരുന്നത് പല ആവശ്യങ്ങൾ മുൻപോട്ട് വച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു എന്നാൽ അതിൻ്റെ പരിധിയിൽ വരുന്നതല്ല ഈ ഉരുൾപൊട്ടൽ എന്നതാണ് കേന്ദ്രം നിലവിൽ കേരളത്തെ അറിയിച്ചിരിക്കുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വയനാട്ടിൽ സജീവ ചർച്ചാ വിശേഷം ാണ് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ആ സമയം ഉൾപ്പെടെ അതിനെക്കുറിച്ച് ഒരു ചർച്ചയും ബി ജെ പി വെച്ചിരുന്നില്ല കാരണം ബി ജെ പി ഈ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് പിന്നാലെയാണ് ദേശീയ ദുരന്തമാക്കി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം പോലും കേരളത്തെ അറിയിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയമായി ബി ഒരു ഭാഗത്ത് ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം കൂടിയുണ്ട് ഏതായാലും വയനാട്ടിലെ ജനങ്ങളുടെ വലിയ വികാരമായി തന്നെ ഈ ഹർത്താലിൻ്റെ നിലവിൽ കാണേണ്ടതായി വരുന്നു കാരണം ആറു മണി മുതൽ തന്നെ പൂർണ്ണമായും വയനാട് സ്തംഭിച്ചുകൊണ്ടാണ് ഈ ഹർത്താൽ പുരോഗമിക്കുന്നത് ശരി തീർച്ചയായും മേഘ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ ത്തിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ സഹായം അർഹതപ്പെട്ട സഹായം അവകാശപ്പെട്ട സാമ്പത്തിക പാക്കേജാണ് കേരളം ചോദിക്കുന്നത് മുണ്ടക്കായ ചൂരിൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കു വേണ്ടി അത് നൽകാതിരിക്കുക എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ വൈരാഗ്യ ബുദ്ധിയോടെയുള്ള ഈ ഒരു സമീപനത്തിനോടാണ് ഇപ്പോൾ പ്രതിഷേധമുള്ളത് ആ പ്രതിഷേധത്തിൽ ഇപ്പോൾ പൂർണ്ണ പിന്തുണ എൽ ഡി എഫിന് അർപ്പിക്കുകയാണ് വയനാട്ടിലെ ജനങ്ങൾ യു ഡി എഫും ഇന്ന് അവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഈ ഹർത്താൽ ിന് ഉണ്ട് സി പി ഐ എമ്മിന്റെ പ്രതിഷേധം തുടക്കം മുതൽ തന്നെ വയനാട്ടിൽ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് മേപ്പാടിയിലടക്കം ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും ഈ പ്രതിഷേധങ്ങൾക്ക് പ്രക്ഷോഭത്തിനൊക്കെയും മുൻനിരയിൽ നിൽക്കുന്നതൊക്കെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഓരോ ദുരന്ത ബാധിതരായ സാധാരണക്കാരെയും ഒപ്പം ഒരു ദുരിതാശ്വാസം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഓരോ മനുഷ്യരെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാം അത്രത്തോളം വലിയ കടുത്ത അവഗണന ക്രൂരമായ നിലപാട് മുണ്ടകൈച്ചൂരൽ മല പ്രദേശങ്ങളോട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരോട് കേന്ദ്ര സർക്കാർ സമീപിക്കുന്ന എടുക്കുന്ന ഒരു സാഹചര്യമാണ്